ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നവംബർ 13 എക്സാം വരുന്നതിന് ഒരു സബ്ജക്റ്റാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിനാൻസ് 40 മാർക്കിൻ്റെയാണ് പറഞ്ഞേക്കുന്നത്. ഡീറ്റെയിൽഡ് സിലബസ് തന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ഇത് തൊട്ട് അക്കൗണ്ടിങ് ഫിനാൻസ് നോക്കേണ്ടി വരുമായിരിക്കും, ബാങ്കിങ് വേണ്ടി വരും, നോർമൽ അക്കൗണ്ടിങ് വേണ്ടി വരും, പിന്നെ കോസ്റ്റിങ് ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ 40 മാർക്കിൻ്റെ ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു പോർഷൻ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ പ്രൈമറി ഒബ്ജക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മാക്സിമൈസ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. മാക്സിമൈസ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഓഫ് ഓൾ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ആൻ ഓർഗനൈസേഷൻസ് ഫിനാൻസ് ഈസ് കോൾഡ് ഡാഷ്. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാറ്റേഴ്സും അടങ്ങിയ മാനേജ്മെൻറ്റിന് പറയുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് എ ഡാഷ് പ്രോസസ്. ആൻസറാണ് കണ്ടിന്യൂസ് പ്രോസസ്സ്. ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഫേം അല്ലെങ്കിൽ കമ്പനി ഉള്ളിടത്തോളം കാലം വേണ്ടുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ഡാഷ്. ആൻസർ, വെൽത്ത് മാക്സിമൈസേഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് വെൽത്ത് മാക്സിമൈസേഷൻ. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. ആൻസർ, ബിസിനസ് മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്. ഡാഷ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ആൻസർ, ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദാറ്റ് സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റി വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഒബ്റ്റെയിനിങ് ആൻഡ് എഫക്റ്റീവ്ലി യൂട്ടിലൈസിങ് ദ ഫണ്ട്സ് ഫോർ ദ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് ദ ബിസിനസ് ആൻഡ് ദെയർഫോർ ഇറ്റ് ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്തായിട്ടുള്ള ഫങ്ഷന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ, ഇതെല്ലാം അടങ്ങിയ മാനേജ്മെൻറ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു മാനേജ് ദ എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു മാനേജ് ദ എഫിഷ്യൻസി ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണോ? അല്ല. അപ്പോൾ ഇത് നോട്ട് റിക്വയർഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്, റിക്വയർഡ് ആവശ്യമല്ല. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇനി എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നത് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഏൺഡ് ആൻഡ് ഇൻട്രസ്റ്റ് പെയ്ഡ് കോൾഡ് ഡാഷ്. ആൻസറാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഏൺഡ് ആൻഡ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഈസ് കോൾഡ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം. അടുത്തത്, ടോട്ടൽ അസറ്റ് ഓർ അസറ്റ് സ്ട്രക്ചർ ഈക്വൽസ് ഡാഷ് പ്ലസ് കറണ്ട് അസറ്റ്. ടോട്ടൽ അസറ്റ് ഓർ അസറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡാഷ് പ്ലസ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും കൂടെ ചേർന്നാണ് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ആൻ ഏരിയ ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഹാർമണൈസിങ് ഇൻഡിവിജ്വൽ മോട്ടീവ്സ് ആൻഡ് എൻ്റർപ്രൈസ് ഗോൾസ്. ഹൂ സെഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഇത് ആരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്? ആൻസറാണ് വെസ്റ്റേൺ ആൻഡ് ബ്രിങ്ക അപ്പ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ആൻ ഏരിയ ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഹാർമണൈസിങ് ഇൻഡിവിജ്വൽ മോട്ടീവ്സ് ആൻഡ് എൻ്റർപ്രൈസ് ഗോൾസ്. ഹൂ സെഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ആൻസറാണ് വെസ്റ്റേൺ ആൻഡ് ബ്രിഗം. എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ബിസിനസ് എക്സ്പാൻഷൻ ഓഫ് ന്യൂ ബിസിനസ് റീപ്ലേസ്മെൻറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്? എക്സ്പാൻഷൻ, ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതോ ന്യൂ ബിസിനസ് തുടങ്ങുന്നതോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റ് ചെയ്യുന്നതോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് ഉൾപ്പെടുന്നതാണോ? ആർ ഇൻക്ലൂഡഡ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അത് ട്രൂ ആണ്. കാരണം ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതാണെങ്കിലും ഉള്ള ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം എന്താ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്തൊരു പാർട്ടാണ്. അപ്പോൾ അത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നെക്സ്റ്റ് വൺ, വെയർ ട്രൂ വാല്യൂ ഓഫ് എ സ്റ്റോക്ക് ലെസ് ദാൻ ഇറ്റ്സ് ബുക്ക് വാല്യൂ ഇറ്റ് ഈസ് കോൾഡ് ഡാഷ്. ആൻസറാണ് സ്റ്റോക്ക് വാട്ടറിങ്. വെയർ ട്രൂ വാല്യൂ ഓഫ് എ സ്റ്റോക്ക് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് ബുക്ക് വാല്യൂ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോക്ക് വാട്ടറിങ്. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫങ്ഷൻസ് ടു ദ ഫിനാൻസ് ഫങ്ഷൻ.
ഇങ്ങനെ പറഞ്ഞത് ഹവാർഡ് ആൻഡ് അപ്റ്റൺ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫങ്ഷൻസ് ടു ദ ഫിനാൻസ് ഫങ്ഷൻ. പറഞ്ഞത് ഹവാർഡ് ആൻഡ് അപ്റ്റൺ. നെക്സ്റ്റ് വൺ, ലോങ് ടേം ഫിനാൻസ് ഈസ് റിക്വയർഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഡാഷ് അസറ്റ്. ആൻസർ, ഫിക്സഡ് അസറ്റ്. ലോങ് ടേം ഫിനാൻസ് ഈസ് റിക്വയർഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ദ ഡിസിഷൻ ഇൻവോൾവ്ഡ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്. ആൻസർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡിസിഷൻസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ഫിനാൻഷ്യൽ പ്ലാനിങ്? ഫിനാൻഷ്യൽ പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ടു ബി ക്യാരിഡ് ഓൺ ടു അച്ചീവ് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം ഈസ് ടു ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ് ഔട്ട് ഓഫ് മിനിമം എഫേർട്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ ഒരു ബേസിലാണ് പറയുന്നത്. അതിൽ മാക്സിമം പ്രോഫിറ്റ്, ഒരു മിനിമം എഫേർട്ടിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്? ടു എൻഷ്യർ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് വെനെവർ റിക്വയർഡ്, ടു സീ ദാറ്റ് ദ ഫേം ഡസ് നോട്ട് റേസ് ഫണ്ട്സ് അൺനെസസറിലി. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ടു എൻഷ്യർ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് വെനെവർ റിക്വയർഡ്. രണ്ടാമത്തേത്, ടു സീ ദാറ്റ് ദ ഫേം ഡസ് നോട്ട് റേസ് ഫണ്ട്സ് അൺനെസസറിലി. നെക്സ്റ്റ് വൺ, എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈസ് കോൾഡ് ഡാഷ്. ആൻസർ ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈസ് കോൾഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. നെക്സ്റ്റ്, വെൻ ഈസ് ഫിനാൻഷ്യൽ ലെവറേജ് കൺസിഡേർഡ് ഫേവറബിൾ? ആൻസർ, ഫിനാൻഷ്യൽ ലെവറേജ് ഈസ് കൺസിഡേർഡ് ഫേവറബിൾ വെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹയർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഡെബ്റ്റ്. ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ബോറോഡ് മണി ടു പർച്ചേസ് അസറ്റ്. അസറ്റ് പർച്ചേസ് ചെയ്യാൻ ബോറോഡ് മണി യൂസ് ചെയ്യുക, അതാണ് ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ബോറോഡ് മണി എന്ന് പറയുന്നത് ഡെബ്റ്റ് അല്ലേ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ലെവറേജ് ഈസ് കൺസിഡേർഡ് ഫേവറബിൾ, അത് കുഴപ്പമില്ലാന്ന് തോന്നുന്ന എപ്പോഴാണ്? വെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹയർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഡെബ്റ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഹയർ ആണെങ്കിൽ അത് ഫേവറബിൾ ആണെന്ന് പറയാം. ഫിനാൻഷ്യൽ ലെവറേജ് ഫേവറബിൾ ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഹൗ ഡസ് പ്രൊഡക്ഷൻ സൈക്കിൾ എഫക്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? ആൻസർ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഈസ് ഹയർ വിത്ത് ലോങ്ങർ പ്രൊഡക്ഷൻ സൈക്കിൾ. പ്രൊഡക്ഷൻ സൈക്കിൾ വർക്കിംഗ് ക്യാപിറ്റലിന് എഫക്റ്റ് ആണെന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഈസ് ഹയർ വിത്ത് ലോങ്ങർ പ്രൊഡക്ഷൻ സൈക്കിൾ. നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു മീൻ ബൈ ഫ്ലോട്ടേഷൻ കോസ്റ്റ്? ആൻസർ, കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ റേസിംഗ് ഫണ്ട്സ്. കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ റേസിംഗ് ഫണ്ട്സ് ആണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ റേസിംഗ് ഫണ്ട്സ്. ആൻ ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ആൻ അസറ്റ് കോൾഡ് അപ്രീസിയേഷൻ. ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ആൻ അസറ്റ് കോൾഡ് അപ്രീസിയേഷൻ. നെക്സ്റ്റ് വൺ, ഡീലിംഗ് ബിറ്റ്വീൻ ടു സെൻറ്റേഴ്സ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഇൻ ദ റേറ്റ് ഡ്യൂ ടു എ ടെമ്പററി ഡിഫറൻസ് ഇൻ ദ റേറ്റ് ബിറ്റ്വീൻ ടു പ്ലേസസ്. ആൻസർ ആണ് ആർബിട്രേജ്. ആർബിട്രേജ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സെക്യൂരിറ്റി മറ്റൊരു മാർക്കറ്റിൽ കൊണ്ടുപോയി ഹയർ പ്രൈസിന് സെല്ല് ചെയ്യുമ്പോൾ അപ്പോൾ റേറ്റിൽ ഡിഫറൻസ് വരുമല്ലോ, അതിലൊരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്ന അഡ്വാൻറ്റേജാണ് അതിന് പറയുന്നതാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് അതിനാണ് ഡീലിംഗ് ബിറ്റ്വീൻ ടു സെൻറ്റേഴ്സ്, രണ്ട് സെൻറ്റേഴ്സിൽ എന്തിനാ റേറ്റിൽ വരുന്ന അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ടൊരു ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. രണ്ട് പ്ലേസിലും രണ്ട് റേറ്റാണ് വരുന്നത്. അപ്പോൾ ആ ടെമ്പററി ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട്, റേറ്റ് അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർബിട്രേജ് ചെയ്യുന്ന ആളിന് പറയുന്ന പേരാണ് ആർബിട്രേഗർ. ആർബിട്രേഗർ ആലോചിക്കണം, ഒരു സെക്യൂരിറ്റി ഒരു മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് മറ്റൊരു മാർക്കറ്റിൽ ഹയർ പ്രൈസിന് സെല്ല് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ലാഭം ഉണ്ടാവും, അല്ലെങ്കിൽ റേറ്റിന് അവിടെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജിന് അങ്ങനെ പറയുന്നതാണ് ആർബിട്രേജ് എന്ന്. വാട്ട് ഈസ് അസറ്റ് ക്രിയേഷൻ? അക്വിസിഷൻ ഓഫ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻസർ ആണ് അക്വിസിഷൻ ഓഫ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. അസറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് അക്വിസിഷൻ ഓഫ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ബിഡ്? ആൻസർ ആണ് ദ പ്രൈസ് ക്വോട്ടഡ് ബൈ സംവൺ ടു ബൈ ദ അസറ്റ് ഓർ ബോറോ ഫണ്ട്.
ബിഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? പ്രൈസ് കോട്ടഡ് ബൈ സം വൺ ടു ബൈ ദ അസറ്റ് ഓർ ബോറോഡ് ഫണ്ട്, ബോറോഡ് ഫണ്ടോ അല്ലെങ്കിൽ അസറ്റോ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കോട്ട് പ്രൈസ് കോട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് ബിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ബൈ ദ ഡീലർ ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓർ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ബൈൻഡിങ് ദ ബാങ്ക് കോൾഡ് ഡാഷ്. ആൻസർ ഡി, എ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ബൈ ദ ഡീലർ ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓർ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ബൈൻഡിങ് ദ ബാങ്ക് കോൾഡ് ഡീൽ. നെക്സ്റ്റ് വൺ, വൺ ഹൂ ആക്ട് ഇൻ അഡ്വാൻസ് ബിഫോർ അതേഴ്സ് റിയാക്ട് ആൻറ്റിസിപ്പേറ്റിംഗ് ദ മാർക്കറ്റ് മൂവ്. ആൻസർ ആണ് പ്രോ ആക്റ്റീവ്. വൺ ഹൂ ആക്ട് ഇൻ അഡ്വാൻസ് ബിഫോർ അതേഴ്സ് റിയാക്ട് ആൻറ്റിസിപ്പേറ്റിംഗ് ദ മാർക്കറ്റ് മൂവ്. ആൻസർ പ്രോ ആക്റ്റീവ്. സബ്സിഡിയറി ജനറൽ ലെഡ്ജർ അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് വിത്ത് ഡാഷ് ഫോർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻസ്. ആൻസർ ആണ് ആർ ബി ഐ. സബ്സിഡിയറി ജനറൽ ലെഡ്ജർ അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് വിത്ത് ആർ ബി ഐ ഫോർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻസ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് റിട്ടേൺ ഫ്രം ദ ഫണ്ട്സ് കോൾഡ് ഡാഷ്. ആൻസർ സ്പ്രെഡ്. ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് റിട്ടേൺ ഫ്രം ദ ഫണ്ട്സ് കോൾഡ് സ്പ്രെഡ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ഡി ടി എൽ? ആൻസർ ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസ്. അപ്പോൾ ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസ് എന്നുള്ളതിൻ്റെ അക്രോണിയമാണ് ഡി ടി എൽ. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ഡി ടി എൽ? ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസ്. നെക്സ്റ്റ് വൺ, ബ്രാഞ്ച് വിച്ച് കളക്ടിങ് ആൻഡ് ഹോൾഡിംഗ് ക്യാഷ് മോർ ദാൻ ഇറ്റ്സ് സ്റ്റിപ്പുലേറ്റഡ് ലിമിറ്റ് ഓർ നോർമൽ പേയ്മെൻറ്റ് റിക്വയർമെൻറ്റ് കോൾഡ് ഡാഷ്. ആൻസർ ആണ് ക്യാഷ് സർപ്ലസ് ബ്രാഞ്ച്. ബ്രാഞ്ച് വിച്ച് കളക്ടിങ് ആൻഡ് ഹോൾഡിംഗ് ക്യാഷ് മോർ ദാൻ ഇറ്റ്സ് സ്റ്റിപ്പുലേറ്റഡ് ലിമിറ്റ് ഓർ നോർമൽ പേയ്മെൻറ്റ് റിക്വയർമെൻറ്റ് കോൾഡ് ക്യാഷ് സർപ്ലസ് ബ്രാഞ്ച്. നെക്സ്റ്റ് വൺ, സെക്യൂരിറ്റീസ് വിച്ച് ആർ അപ്രൂവ്ഡ് ഫോർ റിപ്പോ ട്രാൻസാക്ഷൻസ് കോൾഡ് റിപ്പോബിൾ സെക്യൂരിറ്റീസ്. നെക്സ്റ്റ് വൺ, ലയബിലിറ്റീസ് ഓർ റിസോഴ്സ് റേസ്ഡ് അറ്റ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദ ബോറോവർ കോൾഡ് ഡിസ്ക്രിഷണറി ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് ഓർ റിസോഴ്സ് റേസ്ഡ് അറ്റ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദ ബോറോവർ കോൾഡ് ഡിസ്ക്രിഷണറി ലയബിലിറ്റീസ്. നെക്സ്റ്റ്, വട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ഡി യു പി എൻ? ഡെറിവേറ്റീവ് യൂസൻസ് പ്രോമിസറി നോട്ട്. ഡെറിവേറ്റീവ് യൂസൻസ് പ്രോമിസറി നോട്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ അഗ്രിഗേറ്റ് ഡ്യൂറേഷൻ ഓഫ് അസെറ്റ് ആൻഡ് അഗ്രിഗേറ്റ് ഡ്യൂറേഷൻ ഓഫ് ലയബിലിറ്റി ഈസ് ഡാഷ്. ആൻസർ ഡ്യൂറേഷൻ ഗ്യാപ്. ഇപ്പോൾ ഡ്യൂറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അഗ്രിഗേറ്റ് ഡ്യൂറേഷൻ ഓഫ് അസെറ്റ് ആൻഡ് അഗ്രിഗേറ്റ് ഡ്യൂറേഷൻ ഓഫ് ലയബിലിറ്റി ഈസ് കോൾഡ് ഡ്യൂറേഷൻ ഗ്യാപ്. നെക്സ്റ്റ് വൺ, ദ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻ്ററസ്റ്റ് വിച്ച് ഈസ് പ്രിൻ്റഡ് ഓൺ ദ ബോണ്ട് സർട്ടിഫിക്കറ്റ് ഈസ് കോൾഡ് കൂപ്പൺ റേറ്റ്. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻ്ററസ്റ്റ് വിച്ച് ഈസ് പ്രിൻ്റഡ് ഓൺ ദ ബോണ്ട് സർട്ടിഫിക്കറ്റ് ഈസ് കോൾഡ് കൂപ്പൺ റേറ്റ്. അപ്പോൾ ഇത്രയും ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഒന്നുകിൽ നിങ്ങൾ എഴുതിയെടുക്കുമോ അല്ലെങ്കിൽ ക്ലാസ് റിപ്പീറ്റ് ഒന്ന് കേട്ടിട്ട് നോക്കുകയോ ചെയ്യണം.